ഇനി എന്നെ കുരുതി കൊടുക്കാൻ ഞാൻ നിന്നു കൊടുക്കില്ല കാല് വരുന്ന കോൺഗ്രസിൽ നിന്ന് തോറ്റു തൊപ്പിയിട്ട് ആണയിട്ട് പടിയിറങ്ങിയ കിങ്ങണിക്കുട്ടനെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വിളിക്കാൻ ദാ വമ്പൻ ഓഫർ ഇറക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അതിന് കാരണം മറ്റൊന്നുമല്ല മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കർണാകരന്റെ മകൾ പപ്പിക്കുട്ടി പോയതുപോലെ ചേട്ടൻ കെ മുരളീധരൻ കൂടി കോൺഗ്രസ് വിട്ടാൽ ആകെ നാറ്റക്കേസാകും അതുകൊണ്ട് തന്നെ മുരളീധരന്റെ കുണ്ഡിതം മാറ്റാൻ രാഹുൽ ഗാന്ധി അടക്കം മുന്നിട്ടിറങ്ങുന്നു എന്നാണ് വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുതുന്നമ്പം പാടിയ മുരളീധരനുണ്ടായ വിഷമം മാറ്റാനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കോട്ടത്തിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത ചെലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരു അവസരം കൂടി നൽകിയേക്കുമെന്നാണ് വിവരങ്ങൾ വടകരയിലും നേമത്തും തൃശൂരിലും അടക്കം പാർട്ടി പറഞ്ഞ ഇടത്തെല്ലാം എതിരു പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പൊതുരംഗത്തില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് തന്നെ ാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം തോൽവിയോട് പ്രതികരിച്ചതും അതേസമയം മുതിർന്ന നേതാക്കൾ പലരും ഫോൺ വിളിച്ചിട്ടും മുരളീധരൻ എടുത്തിട്ടില്ല എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇതിന് പിന്നാലെയാണ് മുരളീധരന്റെ വിഷമം മാറ്റുന്നതിലേക്കായി കോൺഗ്രസ് ഒരു ശ്രമം നടത്തുന്നത് ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായ ഒരു പദവി മുരളിക്ക് നൽകണമെന്ന് തന്നെയാണ് മുന്നണി നേതാക്കളടക്കം ഇപ്പോൾ പറയുന്നത് അതായത് റായ്ബറയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെ എന്ന് തന്നെയാണ് നിർദ്ദേശം മുൻപ് ഡി എ സി കാലത്ത് ഇരുമുന്നണികൾക്കുമെതിരെ മത്സരിച്ച് മിന്നുന്ന പ്രകടനം വയനാട്ടിൽ മുരളീധരൻ കാഴ്ചവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ ആ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുകയുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ മുരളീധരനെ അനുനയിപ്പിക്കാനായിട്ടുള്ള വൻ ചർച്ചകൾ തന്നെ കോൺഗ്രസിൽ നടക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ അതിനാൽ തന്നെ കെ പി സി സി അധ്യക്ഷനെ ിയുക്ത കണ്ണൂർ എംപിയുമായ കെ സുധാകരൻ മുരളീധരനെ കാണാൻ നേരിട്ടെത്തുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കോഴിക്കോട്ട് വെച്ചൊരു കൂടിക്കാഴ്ച ഉണ്ടെന്നാണ് വിവരങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാവുന്ന വയനാട്ടിലെ സീറ്റ് തന്നെ മുരളീധരന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും അവിടെ നടക്കുക വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂലമായി എ തീരുമാനം വരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ കെ പി സി സി അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ആവശ്യപ്പെട്ടേക്കുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു പൊതുജീവിതത്തിൽ നിന്നും വിട്ടു മുരളീധരനെ എങ്ങനെയെങ്കിലും ഒക്കെ പിണക്കം മാറ്റി കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതായതിനെ തുടർന്ന് സംഘടനയ്ക്കെതിരെ മുരളീധരൻ രംഗത്തെത്തിയിരുന്നു പിന്നാലെ യൂത്ത് കോൺഗ്രസ് എത്തി ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ചയായേക്കും ഇതോടെ തോൽവി സംബന്ധിച്ച വിവരങ്ങൾ അറിയാൻ ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി പല നേതാക്കളുടെയും പദവികൾ തെറിക്കാൻ സാധ്യതയുണ്ടെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു അതേസമയം ശക്തമായ ത്രികോണ മത്സരം എന്ന നിലയിൽ രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ ബിജെപിയുടെ സുരേഷ് ി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയിച്ചത് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളാണ് അദ്ദേഹം നേടിയത് അതേസമയം വൻ വിജയ പ്രതീക്ഷയുടെ മത്സരത്തിനിറങ്ങിയ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെയാണ് തൃശൂരിൽ കോൺഗ്രസിലെ കലഹം ആരംഭിച്ചതും തുടർന്ന് താൻ പാർട്ടി വിടുകയാണെന്നും ഇനി തന്നെ കുരുതി കൊടുക്കാൻ താൻ നിന്ന് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് മുരളീധരൻ പാർട്ടി വിട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുരളീധരനെ തിരിച്ചുകൊണ്ടുവന്ന് സ്ഥാനം നൽകി ൻ വീണ്ടും കോൺഗ്രസിൽ സജീവമാക്കാനായിട്ട് കോൺഗ്രസ് തന്നെ ശ്രമിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതും കർമ്മ ന്യൂസ്